വേദജ്യോതിഷം അനുസരിച്ച് സൂര്യൻ ഒരാളുടെ ആത്മാവിന്റെ പ്രതിനിധിയാണ്. കൂടാതെ നവഗ്രഹങ്ങളുടെ രാജാവായും കണക്കാക്കപ്പെടുന്നു. ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ ശക്തമായ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ അവർക്ക് നേതൃത്വപരമായ കഴിവുകൾ, ജോലികളിലെ കാര്യക്ഷമത എന്നിവ വർദ്ധിക്കുന്നു. 2020 ഓഗസ്റ്റ് 16 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും. അടുത്ത ഒരു മാസക്കാലം ഈ യാത്രാമാർഗത്തിൽ സൂര്യൻ തുടരും. ഈ ഗ്രഹചലനം ഓരോ രാശിക്കാർക്കും നല്ലതും ചീത്തയുമായ വ്യത്യസ്ത ഫലങ്ങൾ നൽകും. അത്തരം മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടൻ രാശി. ഗ്രഹങ്ങളുടെ ഭരണാധികാരിയായ സൂര്യൻ മേടൻ രാശിക്കാരുടെ 5-ാമത്തെ ഗ്രഹത്തിലേക്ക് മാറുകയാണ്. ഇത് നിങ്ങളുടെ സന്തതി, സ്നേഹം, വിദ്യാഭ്യാസം, സ്ഥാനം, ബഹുമാനം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നു. ഈ യാത്രാമാർഗം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ കൊണ്ടുവരും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളിൽ ചില പ്രതീക്ഷകൾ ഉണ്ടാകാമെങ്കിലും അവ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കേണ്ടതാണ്. ചെറിയ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് ഇപ്പോൾ കൂടുതൽ പ്രയോജനകരമാകും. ഈ ഗ്രഹപ്രസ്ഥാനം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കും. ദാമ്പത്യ ജീവിതം സാധാരണമായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളർന്നു വരാം. ജോലിയിൽ ഈ സമയം ജാഗ്രത കൈവിടാതിരിക്കുക. ഈ സംക്രമണകാലം നിങ്ങളുടെ വ്യാപാരം വിപുലീകരിക്കുന്നതിനുള്ള ഒരു നല്ല സമയമാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിലും മേടൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ നൽകും. ഇടവൻ രാശിക്കാരുടെ 4-ാമത്തെ ഭവനത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കും. ഇത് നിങ്ങളുടെ സന്തോഷം, അമ്മ, സ്ഥലം, വീട് തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നു. ഈ കാലയളവിൽ നിങ്ങളുടെ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് വിശ്രമവും വേണമെന്ന കാര്യം ഓർക്കുക. വീടോ വാഹനമോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ചില നല്ല വാർത്തകൾ ലഭിക്കാം. വിവാഹിതർക്കും സമയം അനുകൂലമാണ്. നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ ജോലിയിൽ നല്ല ഫലങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം പഠനത്തിനായി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. മിഥുനം രാശി. ബുധൻ ഭരിക്കുന്ന രാശി ചിഹ്നമായ മിഥുനം രാശിക്കാരുടെ 3-ാമത്തെ ഗ്രഹത്തിൽ സൂര്യൻ സഞ്ചരിക്കും. ഇത് നിങ്ങളുടെ ഇളയ സഹോദരങ്ങൾ, ബന്ധുക്കൾ, എഴുത്ത് തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നു. ഈ കാലയളവിൽ മിഥുനൻ രാശിക്കാർക്ക് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ നേടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ വിജയം കാണാനാകും. നിങ്ങളുടെ കുടുംബജീവിതവും അനുകൂലമായി തുടരും. എന്നിരുന്നാലും നിങ്ങളുടെ കോപം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമൂഹികമായി നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനാകും. നിങ്ങളുടെ സഹോദരങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ടാകും. നിങ്ങൾ മാധ്യമങ്ങളുമായും സാഹിത്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതത് മേഖലകളിൽ മികച്ച ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിക്കാരുടെ 2-ാമത്തെ ഗ്രഹത്തിൽ സൂര്യൻ സഞ്ചരിക്കും. ഇത് നിങ്ങളുടെ സംസാരം, സ്വത്ത്, കുടുംബം, ഭക്ഷണം, ഭാവന എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. സൂര്യന്റെ ഈ യാത്രാമാർഗം കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂലമാണെന്ന് തെളിയിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മികച്ച ഫലങ്ങൾ നേടാനാകും. വീട്ടിലെ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യും. സാമ്പത്തികമായി നല്ല മാറ്റങ്ങളും കാണുന്നു. നിങ്ങളുടെ നിലവിലെ ശമ്പളത്തിൽ വർധനവുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തിന് ജോലി നേടാനാകും. സമ്പാദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും കൈവരാനാകും. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരുടെ 1-ാമത്തെ ഗ്രഹത്തിൽ സൂര്യൻ സ്ഥാനം പിടിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിത്വം, ആരോഗ്യം, സ്വഭാവം, ബുദ്ധി, ഭാഗ്യം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സഞ്ചാരമാർഗത്തിന്റെ ഫലമായി നിങ്ങളുടെ നേതൃത്വപരമായ കഴിവുകളിൽ വർധനമുണ്ടാകും. ഉയർന്ന തസ്തികയിലുള്ളവർക്ക് അവരുടെ പ്രവർത്തന ശൈലി ഉപയോഗിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാനാകും. നിങ്ങളുടെ നേതൃപാടവം വർദ്ധിക്കും. ചിങ്ങം രാശിക്കാരായ പ്രൊഫഷണലുകൾക്കും നേട്ടമുണ്ടാകും. നിങ്ങൾ സ്വയം ഊർജ്ജസ്വലരായി തീരുകയും പുതിയ ജോലികൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉൽപാദനക്ഷമത, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സാമൂഹികമായി നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവരെ സ്വാധീനിക്കും. കുടുംബജീവിതത്തിൽ ഈ സമയം നിങ്ങളുടെ ബന്ധങ്ങളിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുക. കന്നിരാശി. കന്നിരാശിക്കാർക്ക് അവരുടെ 12-ാമത്തെ ഗ്രഹത്തിൽ സൂര്യന്റെ സംക്രമണം ആതിഥേയത്വം വഹിക്കും.
ഈ സംക്രമണ കാലത്ത് കന്നിരാശിക്കാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ സമയത്ത് ഭക്ഷണം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ അലസത ഉപേക്ഷിച്ച് ഇപ്പോൾ സജീവമാകേണ്ട സമയമാണ്. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നതോ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്കോ നേട്ടമുണ്ടാകാനാകും. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ പുരോഗതി സാധ്യമാണ്. തുലാം രാശി. ശുക്രൻ ഭരിക്കുന്ന തുലാം രാശിക്കാരുടെ 11-ാമത്തെ ഭാവനത്തിൽ സൂര്യൻ സംക്രമിക്കും. ഇത് നിങ്ങളുടെ അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ചെങ്ങാതിമാരുടെ പിന്തുണ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയമാണ്. ജോലിക്കാർ ഈ സമയം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജോലി അന്വേഷകർക്ക് ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. ഈ കാലയളവിൽ നിങ്ങളുടെ പിതാവിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തുലാം രാശിക്കാരുടെ വൈവാഹികവും കുടുംബജീവിതവും സംബന്ധിച്ചിടത്തോളം ഇത് ഇരുവർക്കും അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ടതായുണ്ട്. വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്കാരുടെ 10-ാമത്തെ ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കും. ഇത് നിങ്ങളുടെ ബിസിനസ്, ജോലിസ്ഥലം, അധികാരം, ബഹുമാനം മുതലായവയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജോലിയോടുള്ള നിങ്ങളുടെ അർപ്പണബോധം തുടരും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ഉത്തരവാദിത്വവും കൈവന്നേക്കാം. പിതാവുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും. ഈ രാശിചിഹ്നത്തിലെ ബിസിനസ്സുകാർക്ക് അവരുടെ പ്രവൃത്തികളിൽ മാറ്റങ്ങൾ വരുത്താനാകും. സ്വന്തമായി വ്യാപാരം ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നവർക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാനാകും. സാമൂഹിക തലത്തിലും വൃശ്ചികൻ രാശിക്കാർക്ക് പേര്, പ്രശസ്തി, ബഹുമാനം എന്നിവ നേടാനാകും. വിദ്യാർത്ഥികളുടെ ഏകാഗ്രത വർദ്ധിക്കും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകും. ധനുരാശി. ധനുരാശിക്കാരുടെ 9-ാം ഗ്രഹത്തിൽ സൂര്യൻ ഇടം നേടും. ഇത് നിങ്ങളുടെ ഭാഗ്യം, മതം, ദീർഘദൂര യാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ഗ്രഹസ്ഥാനം നിങ്ങൾക്ക് അനുകൂലമായി തുടരും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഉറപ്പാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ശ്രമങ്ങളിൽ വിജയിക്കും. അറിവ് നേടുന്നതാണ് ധനുരാശിയുടെ സ്വതസിദ്ധമായ സ്വഭാവം. ഏതെങ്കിലും ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പരിചയസമ്പന്നരായ ആളുകളുമായി ആലോചിക്കുകയും വേണം. നിങ്ങൾ ചിന്തിക്കാതെ എന്തിലേക്കെങ്കിലും ചാടുകയാണെങ്കിൽ അത് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കും. മകരരാശി. മകരരാശിക്കാരുടെ 8-ാമത്തെ ഗ്രഹത്തിൽ സൂര്യൻ സ്ഥാനം പിടിക്കും. നിങ്ങളുടെ ആയുസ്, ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആശങ്കകൾ, തടസ്സങ്ങൾ, ശത്രുക്കൾ തുടങ്ങിയവയെ ഇത് സൂചിപ്പിക്കുന്നു. ഈ ഗ്രഹസ്ഥാനം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ വന്നേക്കാം. ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായി മകരം രാശിക്കാർ അവരുടെ കണ്ണ്, വയറ് സംബന്ധിച്ച പ്രശ്നങ്ങളിൽ ജാഗ്രത പാലിക്കുക. കുംഭരാശി. കുംഭരാശിക്കാർക്ക് അവരുടെ 7-ാമത്തെ ഭവനത്തിൽ സൂര്യൻ ആതിഥേയത്വം വഹിക്കും. ഈ സംക്രമണ കാലയളവിൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ വഷളാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ശീലം നിങ്ങളെ അവരിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും കാണും. യാത്രകൾ ഇപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യമല്ല. സാമൂഹികമായി ഈ കാലയളവ് കുംഭരാശിക്കാർക്ക് മികച്ച ഫലങ്ങൾ നൽകും. പങ്കാളിത്തത്തോട് ബിസിനസ് നടത്തുന്നവർക്കും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്കും അവരുടെ ശ്രമങ്ങളിൽ വിജയം കൈവരിക്കാനാകും. ആരോഗ്യപരമായി ഈ കാലയളവ് പ്രതികൂല ഫലങ്ങൾ നൽകും. അതിനാൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മീനരാശി. മീനരാശിക്കാരുടെ 6-ാമത്തെ ഗ്രഹത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ ഗ്രഹം എന്നും ഇതറിയപ്പെടുന്നു. ഇത് നിങ്ങളുടെ എതിരാളികൾ, രോഗങ്ങൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നു. ഈ യാത്രാമാർഗം മീനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിൽ വിജയിക്കും. നിയമപരമായ തർക്കങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർപ്പുണ്ടാകും. അത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. ജോലി മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. അതോടൊപ്പം ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ സമയം മീനരാശിക്കാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കരുതിയിരിക്കുന്നു.